ഹായ് പ്രിയപ്പെട്ടേഴ്സ്, ഇന്ന് നമ്മളൊരു കൊച്ചു കലാകാരിനെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. ഈ കൊച്ചു കലാകാരി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടിയുടെ പ്രായം മാത്രമാണ്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. വരും സൺട്രി ലൈറ്റ്സ് കണ്ടതെല്ലാം കണ്ടന്റ്. പ്രിയപ്പെട്ടേഴ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊച്ചു കലാകാരി. എന്റെ മോളുടെ പേര് ജാൻവി. ജാൻവി എത്ര ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? 9-ലെ. ഓക്കെ. അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു ബോറടിക്കുന്നില്ല, നമുക്ക് ആ കാഴ്ചകൾ നേരിട്ട് കാണാം. വരൂ ബാബുട്ടി. ജാൻവി വരൂ. നമുക്ക് ഈ ഗ്രാഫിറ്റി പെയിന്റിംഗിന് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അത് അതിനെ കുറിച്ച് എന്താ കാരണം? അത് ഇഷ്ടമാണോ? അതെവിടെയാണ്? അത് വലിയ ക്യാൻവാസിലൊക്കെയാണോ അതോ ചെറിയ ക്യാൻവാസിലൊക്കെയാണോ ചെയ്യുന്നത്? മതിലൊക്കെ ചെയ്യണോ? മതിലൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരെണ്ണം മാത്രം ചെയ്തിട്ടുണ്ട്. വലുതായിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വലിയൊരു ക്യാൻവാസിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണല്ലേ. വലിയ ക്യാൻവാസ് കിട്ടിയാൽ ഗ്രാഫിറ്റി അടിപൊളിയാക്കും. ജാൻവിക്ക് ബട്ടർഫ്ലൈസിനോട് കൂടുതൽ ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് പ്രത്യേകിച്ച് പൂമ്പാറ്റകൾ ഇഷ്ടമാണോ? ആണോ? ആ പിന്നെ വേറെ എന്തൊക്കെ വരയ്ക്കാനാണ് ഇഷ്ടം? ഈ നേച്ചർ വരയ്ക്കാൻ ഇഷ്ടമാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഇത് നന്നായി, വളരെ നന്നായിട്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്, അത് ഇഷ്ടപ്പെട്ടു. ഇത് എന്ത് മെറ്റീരിയൽ ആണ് ഈ പെയിന്റ് ഉപയോഗിച്ചിരിക്കുന്നത്? അക്രിലിക് ആണ്. അക്രിലിക് ആണ് വരയ്ക്കാൻ സുഖമല്ലേ. ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല ജീവനുള്ള പൂമ്പാറ്റ പറന്നു പോകുന്ന പോലെ ഉണ്ടല്ലേ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മോള് പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്നുണ്ടോ? എത്ര വർഷമായിട്ട് പഠിക്കും? ചെറുപ്പത്തില് കൊറേ നാള് പോയത്, പിന്നെ നിർത്തിട്ട് വീണ്ടും പോകാൻ തുടങ്ങി. ആണോ? ഓക്കെ ഓക്കെ. വെക്കേഷനാണ് തുടങ്ങിയത്. മോള് വരച്ച ചിത്രങ്ങൾ ഞങ്ങളെ സൺട്രി ലൈറ്റ്സ് നമ്മുടെ പ്രിയപ്പെട്ടേഴ്സിന് വേണ്ടി ഒന്ന് കാണിച്ചു തരാമോ? മോൾക്ക് ഈ ഇതൊക്കെ വരയ്ക്കാൻ കൂടുതൽ ആരാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ളത്? വീട്ടില് വേറെ ആരെങ്കിലും വരയ്ക്കോ? അല്ലെങ്കിൽ അച്ഛനൊക്കെ വരയ്ക്കും. അപ്പൊ ചുറ്റിനും പറഞ്ഞാൽ കുടുംബം മൊത്തം ഒരു കലാ കുടുംബമാണ് അല്ലേ. അപ്പൊ മോൾക്ക് ഇനിയും വലിയ വലിയ ക്യാൻവാസ് കിട്ടട്ടെ, നല്ല നല്ല ചിത്രങ്ങൾ ഇനിയും വരയ്ക്കട്ടെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, നല്ലൊരു കലാകാരിയായി മാറട്ടെ കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ സൺട്രി ലൈറ്റ്സിനോട് ഇത്രയും നേരം പങ്കിട്ടതിന് വളരെ നന്ദി. താങ്ക് യു. ബൈ ബൈ.